ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കിളിക്കൂടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ എല്ലില്ലാത്ത 3-4 പീസ് ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവ 3 ചേർത്തിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ചെടുത്ത ചിക്കനും പുഴുങ്ങി ഉടച്ചെടുത്ത കിഴങ്ങും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടാറാനായി മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നേരത്തെ ഗരം മസാല പൊടി ചേർക്കാൻ മറന്നിരുന്നു. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നു. ഇതൊന്ന് റോൾ ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് പരത്തി ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഹോൾ ഇടണമെന്നില്ല, ഞാനൊരു മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇടുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററിലോട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെർമസിലിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. മൈദയുടെ ബാറ്ററിന് പകരം നിങ്ങൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ നേരിയ വെർമസിലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടിക്കോളും. ഒരു വശമായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഒരു കിളി കൂട് വയ്ക്കുന്നത് പോലെ തന്നെയില്ലേ? കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.